സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകളിലേക്ക് സ്വാഗതം. റൊമേനിയൻ യാത്രയുടെ ദീർഘാനുഭവങ്ങൾ, വൈകാരിക തലങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോന്നിരുന്നത്. പക്ഷേ ഇടയ്ക്ക് ടി എൻ ഗോപകുമാർ എന്ന മാധ്യമപ്രവർത്തകനെ അനുസ്മരിക്കേണ്ടിയിരുന്നു. വീണ്ടും റൊമേനിയൻ യാത്രകളിലേക്ക് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഡയറി കുറിപ്പുകൾ നീളുന്നു. സ്വാഗതം. റൊമേനിയൻ യാത്രക്കിടയിൽ പരിചയപ്പെട്ട ഇയോൺ എന്ന ആളിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. റൊമേനിയയിലെ അനുഭവങ്ങൾ ഇനിയും ധാരാളം പറയാനുണ്ട്. ഇയോൺ ഒരു അത്ഭുത കഥാപാത്രമായിരുന്നു. തീർച്ചയായിട്ടും ഒരു ടൂർ കമ്പനിയുടെ ഉടമസ്ഥൻ തന്നെയായിരുന്നു അദ്ദേഹമാണ്. അദ്ദേഹത്തിന് പിക്ചർ മനസ്സിലുണ്ട്. ഇപ്പോൾ ബൾഗേറിയയിലൂടെ എന്നെ കൊണ്ടുപോയത്, ബൾഗേറിയയിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ ബുക്കാറസ്റ്റിൽ തന്നെ തിരികെ എത്തി. ഏതാണ്ട് 11 മണി 12 മണിയായി തിരിച്ചെത്തുമ്പോൾ രാത്രി. പക്ഷേ പിറ്റേ ദിവസങ്ങളിൽ കാണേണ്ട കാഴ്ചകൾ എന്താണെന്നൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. എന്ന് മാത്രമല്ല, തിരിച്ചുള്ള യാത്രയിൽ, ദീർഘമായ മടക്കയാത്രയിൽ ഞാൻ ഈ ഇയാളിനോട് ചോദിച്ചതും ഇയോൺ എനിക്ക് പറഞ്ഞു തന്നതും ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ്. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് കാലഘട്ടമുണ്ട്. റൊമേനിയ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലായിരുന്നു വലിയൊരു കാലം, രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഏതാണ്ട് 1989 വരെ. അതിൽ 1965 മുതൽ 1989 വരെ റൊമേനിയയെ ഭരിച്ചത് നിക്കോള ചൗഷസ്ക്യു എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്. പക്ഷേ അദ്ദേഹം ചരിത്രത്തിൽ ഇന്ന് അറിയപ്പെടുന്നത് ഒരു ഏകാധിപതി എന്നാണ്. അപ്പോൾ അയാളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് യാത്രയ്ക്ക് മുമ്പ്. അയാളെക്കുറിച്ച് ഉള്ള ആകാംക്ഷ നിറഞ്ഞ ഒരു മനസ്സുമായിട്ട് തന്നെയാണ് ഞാൻ റൊമേനിയ ചെന്നിറങ്ങുന്നത്. അവിടുത്തെ ഓരോ ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിക്കുമ്പോൾ ഇപ്പോഴും ആ 1980s-ലെയോ 1970s-ലെയോ കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ നിന്ന് പറയത്തക്ക മാറ്റമൊന്നും വരാത്ത ഗ്രാമങ്ങളും ഈ പട്ടണങ്ങൾ പോലും ഏകദേശം അതേപടി തന്നെ നിലനിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ട്രെയിനിലൂടെ യാത്ര ചെയ്യുമ്പോൾ ജനാലയിലൂടെ നമ്മൾ കാണുന്ന വിദൂരങ്ങളായ ഗ്രാമങ്ങൾ, മലഞ്ചെരിവുകളിലെ കുന്നിൻ ചെരിവുകളിലൊക്കെ ഇപ്പോഴും ഇടയ ഗോത്രങ്ങൾ ആടുകളെ മേയിച്ചും പശുക്കളെ മേയിച്ചും നടക്കുന്ന നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു യൂറോപ്യൻ രാജ്യത്ത് അങ്ങനെ മനുഷ്യരെ ഇടയന്മാരെ ആയി അല്ലെങ്കിൽ ആടുകളുമായി നടക്കുന്ന ആട്ടിൻപറ്റോ നടക്കുന്ന നമ്മൾ ചിലപ്പോൾ സങ്കല്പിക്കുന്നുണ്ടാവില്ല. ആ കാലഘട്ടം എന്ത് എന്നറിയാൻ എനിക്ക് വലിയ കൗതുകം ഉണ്ടായിരുന്നു. ശരിക്കുള്ള ഒരു റൊമേനിയൻ പൗരനിൽ നിന്ന് പ്രത്യേകിച്ച് ചരിത്രത്തെക്കുറിച്ചും ചരിത്ര അല്ലെങ്കിൽ ആ കാലഘട്ടത്തെക്കുറിച്ചും ഒക്കെ അറിവുള്ള ഒരു ചെറുപ്പക്കാരിൽ നിന്ന് അറിയുക എന്നത് എനിക്ക് കൗതുകമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ഈ ചൗഷസ്ക്യുവിൻ്റെ കഥ എൻ്റെ അടുത്ത് പറയുന്നത്. അത് വളരെ നമ്മളെ പലപ്പോഴും ഷോക്ക് ചെയ്യുന്ന കഥയാണ്. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും സംതൃപ്തരാകുന്ന സമത്വ സുന്ദരമായ വലിയ ആശയത്തിൻ്റെ ആവിഷ്കാരം അത് തന്നെയാണ്. പക്ഷേ ഇവരാരെയോ ഭയന്നിരുന്നു എന്ന മട്ടിലാണ് എപ്പോഴും ഭരണം മുമ്പോട്ട് നടന്നിരുന്നത്. ആരെയോ എന്ന് വെച്ചാൽ സ്വന്തം ജനത്തെ തന്നെ. അതായത് കമ്മ്യൂണിസ്റ്റ് ഭരണം നടന്നിരുന്ന കാലത്തെ എല്ലാം, അതായത് 45-46 രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം തുടങ്ങി 1989 കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിക്കുന്നത് വരെയുള്ള കാലം മുഴുവൻ ഭരണകൂടം എപ്പോഴും വലിയ ചാരശൃംഖല അവരുടെ ജനത്തിനിടയ്ക്ക് നടപ്പാക്കിയിരുന്നു, നിലനിർത്തിയിരുന്നു. അതായത് ചൗഷസ്ക്യുവിൻ്റെ ഭരണകാലത്ത് 30 പേരിൽ ഒരാൾ, ആ രാജ്യത്തെ 30 പേരിൽ ഒരാൾ ചാരനായിരുന്നു. ഓ, സെക്യൂരിറ്റേറ്റ് എന്ന് പറയുന്ന ഒരു രഹസ്യ ചാര ഒരു രഹസ്യ സംഘടന ഗവൺമെൻറ്റിനുണ്ടായിരുന്നു. അത് ചാരസംഘടനയായിരുന്നു. KGB എന്ന് റഷ്യക്ക് ഉള്ളതുപോലെ തന്നെ ചൗഷസ്ക്യുവിൻ്റെ ഭരണകാലത്ത് സെക്യൂരിറ്റേറ്റ് എന്നാണ് അവരറിയപ്പെട്ടിരുന്നത്. ഈ 1989 ചൗഷസ്ക്യുവിൻ്റെ ഭരണം അവസാനിച്ച നാളുകളിൽ പിന്നീട് വന്ന ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പ് ഈ സെക്യൂരിറ്റേറ്റിൻ്റെ ഓഫീസുകൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ രഹസ്യരേഖകൾ, അത് ആ രാജ്യത്തെ പല പൗരന്മാരെക്കുറിച്ചും അവിടുത്തെ ഉദ്യോഗസ്ഥരെക്കുറിച്ചും അവിടുത്തെ പട്ടാള മേധാവികളെക്കുറിച്ചും അവിടുത്തെ ഭരിക്കുന്ന വിഭാഗത്തിലെ ആളുകളെക്കുറിച്ചും ഒക്കെ ഉള്ളതുണ്ട്, സാധാരണ പൗരന്മാരെക്കുറിച്ചുള്ളതുമുണ്ട്. ഇത്തരത്തിൽ വലിയ രേഖകളുടെ ഒരു കൂമ്പാരമായിരുന്നു പല ഈ സെക്യൂരിറ്റേറ്റ് ഓഫീസുകളും. അതെല്ലാം കൂടി അടുക്കി വെച്ചാൽ, ഇങ്ങനെ അടുക്കി അടുക്കി മുകളിലേക്ക് വെച്ചാൽ ഏതാണ്ട് 40 കിലോമീറ്റർ ഉയരം അതിനുണ്ടാകുമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പേപ്പറുകൾ അടുക്കി വെച്ചാൽ
അത്രയും ബൃഹത്തായ ശേഖരങ്ങൾ, അതായത് നിരന്തരം വ്യക്തികളെ അനലൈസ് ചെയ്യുക, അവരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുക, അത് റിപ്പോർട്ടുകളാക്കി പല തട്ടുകളിലേക്ക് അയക്കുക, അതിൽ സംശയമുള്ളവരെ വിളിച്ച് വീണ്ടും ഇൻട്രോഗേറ്റ് ചെയ്യുക, ക്രൂരമായി ചിലരെ ചോദ്യം ചെയ്യുക, ചിലരൊന്നും പിന്നെ ഇതിലേ പോയെന്ന് കാണാത്ത മട്ടിൽ എന്താണ് അപ്രത്യക്ഷരായി പോവുക. അപ്പോൾ ഇങ്ങനെ വലിയ ഭീതിയിലായിരുന്നു ആ ജനം വസിച്ചിരുന്നത്. ജനത്തേക്കാൾ ഭീതി പഴയ്ക്കുന്നവർക്കുള്ളത് കൊണ്ടാണല്ലോ ഈ ചാരന്മാരെ എല്ലാം നിയോഗിക്കുന്നത്. അതെ അതെ, ഇവരുടെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ ഇവരുടെ ഭരണത്തെ ബാധിക്കും, അത് അട്ടിമറിക്കപ്പെടും എന്നുള്ള ഭയത്തിൽ തന്നെയായിരുന്നു. ശരിക്കും കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നതോടുകൂടി സംഭവിച്ചത് മനുഷ്യരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായി എന്നുള്ളതാണ്. അതിന് പ്രതിഷേധങ്ങൾ പലയിടത്തും പൊട്ടിപ്പുറപ്പെട്ടു. അതിനെ അടിച്ചമർത്താൻ വേണ്ടിയാണ് ഈ 30 പേരിൽ ഒരാളെ വീതം ചാരന്മാരായിട്ട് അവർ നിയമിച്ചത്. അതായത് 30 കോടി ജനമുള്ളത് ഉണ്ടെങ്കിൽ ഒരു രാജ്യത്ത്, അതിലെ 1 കോടി ചാരന്മാരാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു പൊതുസ്ഥലത്ത് സംസാരിക്കാൻ, ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് സംസാരിക്കാൻ കഴിയില്ല. ഒരു ബസ്സിനകത്ത് 1-2 ചാരന്മാരുണ്ടാവും എന്ന് ചുരുക്കം, ഒരു ശരാശരി കണക്കെടുത്ത് കഴിഞ്ഞാൽ. അതെ അതെ, അല്ലേ, ഒരു പൊതുസ്ഥലത്ത് അത്രയും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഓരോ പ്രവർത്തനവും നിരീക്ഷിക്കപ്പെട്ടിരുന്നു. അതുകൂടാതെ തന്നെ ഇവർ സിസ്റ്റമറ്റൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് നടപ്പാക്കി. ചൈനയിൽ മാവോ കൾച്ചറൽ റവല്യൂഷൻ എന്ന് പറഞ്ഞ് അതിന് പേരിട്ട് കമ്മ്യൂണിസ്റ്റ് വിരോധികൾ അല്ലെങ്കിൽ ഈ ഒരു പാതയിലേക്ക് സഞ്ചരിക്കാൻ തയ്യാറാവാത്തതോ ആ ആശയഗതിയോട് യോജിക്കാത്തവരോ ആയ ആളുകളെ ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ സിസ്റ്റമറ്റൈസേഷൻ എന്നൊരു പ്രോസസ്സ് ഇദ്ദേഹം നടപ്പാക്കി. അത് ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു, സിസ്റ്റമറ്റൈസ് ചെയ്യുക സംവിധാനങ്ങളെ. അതിന് ഭൗതികമായ സാഹചര്യങ്ങളെയും മാറ്റേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ചൗഷസ്ക്യു അവിടെ ഒരു വലിയ ഒരു ഇടിച്ചു നിരത്തൽ നടപ്പാക്കി. ഇടിച്ചു നിരത്തൽ എന്ന് പറയുന്നത് ഈവൻ പട്ടണങ്ങൾ പോലും, അതിലേറ്റവും പ്രധാനം ബുക്കാറസ്റ്റ് ആയിരുന്നു. ഈ ബുക്കാറസ്റ്റ് നഗരത്തിലെ നഗരഭാഗങ്ങളെ, പഴയ നഗരഭാഗങ്ങളെ മുഴുവൻ ഇടിച്ചു നിരപ്പാക്കി അവിടെ ഒരു പുതിയ നഗരം സൃഷ്ടിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. അത് അദ്ദേഹം പ്യോങ്യാങ്ങിൽ, അതായത് നോർത്ത് കൊറിയ ആയിട്ട് അദ്ദേഹത്തിന്, അതായത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളെല്ലാം തമ്മിൽ പരസ്പരം നല്ലൊരു ബന്ധമുണ്ടായിരുന്നു അക്കാലത്ത്. അപ്പോൾ ഇവർ പരസ്പരം മറ്റ് വെസ്റ്റേൺ വേൾഡ് ഇവരെ അധികം പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ടും അവരെ അവർക്കൊന്നിച്ചെന്നേ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നോർത്ത് കൊറിയ സോവിയറ്റ് യൂണിയനുമായിട്ട് അത്ര അടുത്ത ബന്ധം ഇവർക്കുണ്ടായിരുന്നില്ല. ഈ ചൗഷസ്ക്യുവിൻ്റെ കാലമായപ്പോഴേക്കും സോവിയറ്റ് യൂണിയനുമായി ഇവർ ചെറിയ അഭിപ്രായ വ്യത്യാസത്തിലായി. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ ഒരു സംശയത്തോടെയാണ് ശരിക്കും പറഞ്ഞ ഇദ്ദേഹത്തെ കണ്ടിരുന്നത്. ഇദ്ദേഹം വെസ്റ്റേൺ വേൾഡിന് കൊടുത്തൊരു മെസ്സേജ് അതുതന്നെയായിരുന്നു ചൗഷസ്ക്യു, അതായത് ഞങ്ങൾ സോവിയറ്റ് ചേരിയിലല്ല, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമാണ് എന്നൊരു സന്ദേശം വെസ്റ്റേൺ വേൾഡിന് ഇദ്ദേഹം കൊടുത്തു. സോവിയറ്റ് യൂണിയൻ്റെ അടുത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം എന്ന നിലയിൽ വിധേയത്വം കാണിക്കുകയും പാശ്ചാത്യ ലോകത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ സോവിയറ്റ് യൂണിയൻ്റെ അനുഭാവികളല്ല, അവരുടെ ഒപ്പമല്ല എന്ന് ഭാവിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു വിചിത്ര കഥാപാത്രമായിരുന്നു ഈ ചൗഷസ്ക്യു. അദ്ദേഹം പ്യോങ്യാങ്ങിൽ ഒരിക്കൽ സന്ദർശിച്ച, ഒരിക്കലല്ല പലപ്പോഴും അദ്ദേഹം പോയിട്ടുണ്ട്. അവിടെ ഇപ്പോഴത്തെ ഭരണാധികാരിയുടെ മുത്തച്ഛൻ, അദ്ദേഹം കൊറിയൻ ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും ഇടിച്ച് നിരപ്പാക്കി ആധുനിക രീതിയിൽ പുനർനിർമ്മിച്ചതിൻ്റെ കാഴ്ചകൾ കണ്ട് ആവേശഭരിതനായി ഇദ്ദേഹം വന്ന് ബുക്കാറസ്റ്റിലെ തെരുവുകളെല്ലാം, അല്ലെങ്കിൽ ഒരു പഴയ നഗരഭാഗങ്ങളിലെ കുറേ പള്ളികളും മൊണാസ്ട്രികളും ഫാക്ടറികളും ഉള്ള പ്രദേശമെല്ലാം ഇടിച്ച് നിരപ്പാക്കി അതിബൃഹത്തായ ഒരു പ്രദേശം, ഏതാണ്ട് 7 സ്ക്വയർ കിലോമീറ്റർ ഏരിയ മുഴുവൻ ഒരു പുതിയ നഗരാസ്ഥാനം അല്ലെങ്കിൽ രാഷ്ട്രത്തിന് തന്നെ ഒരു ആസ്ഥാനമായ ഒരു കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അത് ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായിരിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ഓ, ഇന്ന് അതിൻ്റെ പേര് പാർലമെൻറ്റ് പാലസ് എന്നാണ് അതറിയപ്പെടുന്നത്. പാർലമെൻറ്റുമായിട്ടൊരു ബന്ധം അതിനില്ലെങ്കിൽ കൂടി അദ്ദേഹം ഒരു കൊട്ടാരം തനിക്ക് തന്നെ പണിയാനാണ് തീരുമാനിച്ചിരുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ആയിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്തായിരുന്നു ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും നിയന്ത്രണത്തിൽ വരുംകാലങ്ങളിൽ ഈ രാഷ്ട്രത്തിൻ്റെ ഭരണം നിലനിൽക്കണം, അവരുടെ കൈകളിലായിരിക്കണം ഈ രാഷ്ട്രത്തിൻ്റെ ഭരണം. അതിനുവേണ്ടിയുള്ള പ്രൊപ്പഗാൻഡകളാണ് അദ്ദേഹം നടത്തിയത്. ഒപ്പം അദ്ദേഹത്തിനും കുടുംബത്തിനും ഭരണ മേധാവികൾക്കും താമസിക്കാനും ഭരണം നിയന്ത്രിക്കാനും പറ്റുന്ന ഒരു തലസ്ഥാന നഗരമാക്കി ബുക്കാറസ്റ്റിനെ മാറ്റണം. അവിടെ അതിഗംഭീരമായ ഒരു കൊട്ടാരക്കെട്ടുണ്ടാവണം. ഈ കൊട്ടാരത്തിന് അദ്ദേഹത്തിന് അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു കൂടിയോ മറ്റോ ആയിരുന്ന ഒരു പെൺകുട്ടിയാണ് അത് ഡിസൈൻ ചെയ്തത്, ആ കൊട്ടാരക്കെട്ട്. ആ അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് 25-26 വയസ്സേ ഉള്ളൂ. 35 വയസ്സിൽ ആ കെട്ടിടത്തിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായി. അപ്പോൾ
ഈ ഈ പെൺകുട്ടിയെ ചൗഷസ്ക്യുവിന് വലിയ വാത്സല്യവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ എലേന ചൗഷസ്ക്യുവും ഒക്കെ ഇവരുമായിട്ട് വലിയ സ്നേഹത്തിലായിരുന്നു. ഇവരുടെ നേതൃത്വത്തിൽ 700 പ്രതിഭാശാലികളായ ആർക്കിടെക്റ്റുകളും ഏകദേശം 100,000 തൊഴിലാളികളും നിരന്തരം ഏതാണ്ട് 12-13 വർഷം ജോലി ചെയ്തിട്ടാണ് ഈ കൊട്ടാരത്തിൻ്റെ പണി ഇപ്പോഴത്തെ സ്ഥിതിയിലെത്തിയത്. ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല. ഓ ശരി. ഈ കൊട്ടാരത്തിനകത്ത് 1100 മുറികളുണ്ട്. ഭൂമിക്കടിയിലേക്ക് 8 നിലകളാണ്. ഈ നിലകളിലേക്കൊന്നും നമുക്ക് പോകാൻ കഴിയില്ല. ആ 8 നിലകളും ശരിക്കും ഭൂമിക്കടിയിലേക്കുള്ള പല നിലകളും റേഡിയേഷനെ അതിജീവിക്കുന്ന ബങ്കറുകളാണ്. അതായത് ഒരു വേൾഡ് വാർ ഉണ്ടായാൽ പോലും, അണുസ്ഫോടനം ഉണ്ടായാൽ പോലും ഭരണാധികാരികൾക്ക്, പ്രത്യേകിച്ച് ചൗഷസ്ക്യുവിനും കുടുംബത്തിനും രക്ഷപ്പെടാൻ കഴിയും. മാത്രമല്ല അത് ഭൂമിക്കടിയിൽ വലിയൊരു ലോകം തന്നെയാണ്. അവിടെ നിന്ന് രഹസ്യപാതകൾ എയർപോർട്ടിലേക്ക്, മറ്റ് പട്ടാള ഓഫീസുകളിലേക്ക്, ഹെലിപ്പാഡുകളിലേക്ക് എന്നുവേണ്ട പല സ്ഥലങ്ങളിലേക്കും രഹസ്യമായ പാതകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഭൂമിക്കടിയിൽ 8 നിലയുള്ള ഒരു ബൃഹത് സംവിധാനമാണത്. ഒപ്പം ഭൂമിക്ക് മുകളിലേക്കും 9 നിലയോളം ഉയർന്നു നിൽക്കുന്ന ഒരു ബൃഹത് നിർമ്മിതി. അതിൻ്റെ വിഷ്വൽസൊക്കെ വളരെ വിശദമായി ഞാൻ പിറ്റേന്ന് ഈ കൊട്ടാരത്തിനകത്ത് ചെന്ന് പാർലമെൻറ്റ് പാലസിനുള്ളിലേക്ക് പോയി ചിത്രീകരിക്കുകയും കാണിക്കുകയും ചെയ്തിരുന്നു. അതിൽ തന്നെ വളരെ കുറച്ച് ഭാഗങ്ങളിലേക്കൊക്കെ നമ്മളിപ്പോൾ കയറ്റിവിടുകയുള്ളൂ. ശരി. ആ ഇത് 3000 ആളുകളാണ് ആ കെട്ടിടം പണിക്കിടയിൽ അപകടങ്ങളിൽ മരിച്ചത് എന്ന് പറയുമ്പോൾ അയ്യോ എത്ര ബൃഹത് നിർമ്മിതിയാണെന്ന് ഊഹിക്കാം. സാഹസകരമായ നിർമ്മിതിയായിരുന്നു. ഇത് ലോകത്തെ ഏറ്റവും ഭാരമുള്ള കെട്ടിടം ഇതാണെന്നാണ് പറയുന്നത്. ഏറ്റവും അധികം നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കെട്ടിടം. മാത്രമല്ല ഈ കെട്ടിടത്തേക്കാൾ വലിയ ഒരൊറ്റ കെട്ടിടമേ ലോകത്തുള്ളൂ. അത് അമേരിക്കയിലെ പെൻറ്റഗണാണ്. പെൻറ്റഗൺ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിപ്പമുള്ള കെട്ടിടം ഇതാണ്. ഈ കെട്ടിടത്തിൻ്റെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ചെറിയ കുഴപ്പമല്ല, അത് വലിയ കുഴപ്പമായി ചിലപ്പോൾ മാറിയേക്കാം. എല്ലാ വർഷവും 6 മില്ലിമീറ്റർ വെച്ച് ഇത് ഭൂമിയിലേക്ക് താന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാരം കാരണം, കെട്ടിടത്തിൻ്റെ ഭാരം കാരണം അത് മാത്രമല്ല, ഈ 1100 മുറികളിൽ 400 മുറികളിലെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനം ഇപ്പോഴും ഇത്രയും കാലമായിട്ട് ഇവർക്ക് നടത്താൻ കഴിയുന്നുള്ളൂ. ബാക്കിയൊക്കെ വെറുതെ കിടക്കുകയാണ്. കാരണം അതിലേക്ക് ചെയ്യാനുള്ള ഒന്നുമില്ല. ഈ മുറി എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്ന ഒരു സാധാരണ ഒരു മലയാളിയുടെ സങ്കല്പത്തിലെ ഒരു മുറിയല്ല ഈ മുറികളോരോന്നും. ഒരു വലിയ കൺവെൻഷൻ സെൻറ്റർ പോലത്തെ ഹാളുകളാണ്. അല്ലാതെ ചെറിയ മുറികൾ ഇല്ല. അതായത് വലിയ ഓഡിറ്റോറിയങ്ങളുടെ വലിപ്പമുള്ള 2-3 നിലയ്ക്ക് മാത്രം ഉയരമുള്ള മുറികളാണ് ഓരോന്നും. അത്തരത്തിലുള്ള ചെറിയ മുറികളെന്ന് പറയുന്നതിന് പോലും ഏറ്റവും ചുരുങ്ങിയത് ഒരു വലിയ ഒരു കൺവെൻഷൻ സെൻറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു ടൗൺ ഹാളിൻ്റെ ഒരു പകുതി വലിപ്പമെങ്കിലും ഉള്ളതാണ്. അതിൽ ചെറിയ മുറികളില്ല. ഒരു ബെഡ്റൂമുകൾക്ക് പോലും അത്രയും വലിപ്പമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള 1100 മുറികളാണ് ഈ പാർലമെൻറ്റ് പാലസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പണി പകുതിയിലെത്തുമ്പോഴാണ് ചൗഷസ്ക്യു കൊല്ലപ്പെടുന്നത്. അത് വലിയൊരു കഥയാണ്. ഈ ചൗഷസ്ക്യുവിൻ്റെ ഭരണകാലത്ത് ശരിക്കും ജനങ്ങൾ അവസാന ഘട്ടമെത്തുമ്പോഴേക്കും വലിയ അതൃപ്തരായി. പക്ഷേ ഈ 30-ൽ ഒരാൾ ചാരനായതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പം, ഒരാൾക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ മറ്റൊരാളോട് സ്വന്തം കുടുംബാംഗത്തോട് പോലും ധൈര്യപൂർവ്വം പറയാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ജനം ജീവിച്ചിരുന്നത്. ഇത് പറഞ്ഞാൽ ഭരണത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടും, പിന്നെ കാരാഗ്രഹത്തിലായിരിക്കും ജീവിതം അവസാനിക്കുക എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് 1980-കളുടെ മധ്യകാലം വരെ പറയത്തക്ക പ്രതിഷേധമൊന്നും ആരും പ്രകടിപ്പിക്കാതെ ജീവിച്ചു. 1989 ആയപ്പോഴേക്കും ജന അതിൻ്റെ ക്ഷമയുടെ അങ്ങേറ്റത്തെത്തി. ഈ ഇത്രയും പീഡനം ഉണ്ടാകാനുള്ള ഒരു കാരണം ഇവരുടെ ചില വിചിത്രമായ ഭരണപരിഷ്കാരങ്ങൾ. അതായത് റൊമേനിയയിൽ ജനസംഖ്യ പൊതുവെ കുറഞ്ഞു ഈ 2-ാം ലോകമായുധം കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ ചൗഷസ്ക്യുവിൻ്റെ കാലമായപ്പോൾ ചൗഷസ്ക്യു തീരുമാനിച്ചു റൊമേനിയൻ ജനത എണ്ണം കുറഞ്ഞാൽ ഭരണത്തിൻ്റെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഭരണവർഗത്തിൻ്റെ സ്വപ്നങ്ങളിലേക്കൊന്നും നടന്നെടുക്കാൻ കഴിയില്ല. ഒരു മിനിമം ജനസംഖ്യ ഉണ്ടാവണം. യൂറോപ്യൻ രാജ്യങ്ങളിൽ പൊതുവെ ജനസംഖ്യ കുറഞ്ഞു വരികയാണ്. അപ്പം മറ്റ് രാജ്യങ്ങൾക്കൊപ്പമോ അതിന് ഉപരിയായോ വളരണമെങ്കിൽ നമുക്ക് ജനസംഖ്യ ഉണ്ടാവണം.
അപ്പൊ ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്നതായി അദ്ദേഹത്തിന്റെ പോളിസി. ചൈനയിൽ നേരെ തിരിച്ചു നടക്കുന്നു. ഇവിടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്നതായി പോളിസി. അതിന്റെ ഫലമായിട്ട് ഗർഭം ധരിച്ച ഒരു സ്ത്രീക്കും ഗർഭം അലസിപ്പിക്കാൻ അവകാശമില്ലാതായി. ഏത് കാരണവശാലാണെങ്കിലും ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആശുപത്രികളിലും ചാരന്മാരും സംവിധാനങ്ങളുണ്ടായി. അവർ റിപ്പോർട്ട് ചെയ്യും ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായാൽ അത് കടുത്ത ശിക്ഷകൾക്ക് കാരണമാകും. അതുപോലെ തന്നെ ഗർഭനിരോധന ഉപാധികളെല്ലാം നിരോധിച്ചു രാജ്യത്ത്. അതിനാദ്യം ചെയ്ത് വളരെ വിചിത്രമായ ചില നടപടിക്രമങ്ങളാണ്. ദ്വാരമുള്ള കോണ്ടമായിരുന്നു അത്ര ഒരു കാലത്ത് അവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നത്, ശരി ജനസംഖ്യ നിയന്ത്രിക്കപ്പെടാതിരിക്കാൻ. ഇത്തരം ഒരു 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 നിയമം അനുസരിക്കേണ്ടി വന്നതുകൊണ്ട് 10,000 കണക്കിന് സ്ത്രീകൾ ഈ കാലഘട്ടത്തിൽ മരിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പ്രസവത്തെ തുടർന്ന് മരിച്ച നിരവധി സ്ത്രീകൾ, 100,000 കുട്ടികൾ ഓർഫണേജുകളിൽ വളരാൻ തുടങ്ങിയതിന് ശേഷം, അതായത് അമ്മ മരിക്കുന്നു, പ്രസവത്തോടെ അമ്മ മരിക്കുന്നു, അവർ പലരും ഓർഫണേജുകളിലേക്ക് മാറ്റുകയാണ്. അപ്പം അമ്മ പ്രസവത്തോടെ മരിച്ച കുട്ടികളെ യൂറോപ്പിലൊരു സിസ്റ്റം അനുസരിച്ച് ഭർത്താവ് പിതാവ് തന്നെ ഏറ്റ് വളർത്തുകയോ ഒന്നും സാധ്യമല്ല. കുടുംബ ബന്ധങ്ങളൊന്നും അങ്ങനെ ഇപ്പം മുത്തശ്ശിമാർ വളർത്തുക അതൊന്നും അവിടെ പ്രായോഗികമല്ല. അപ്പോൾ ഇവരെ സ്റ്റേറ്റ് ഏറ്റെടുക്കും, അനാഥാലയങ്ങളിൽ വളർത്തും. അങ്ങനെ 100,000 കുട്ടികളുണ്ടായിരുന്നു അത്ര അനാഥാലയങ്ങളിലവിടെ അമ്മയില്ലാത്ത കുട്ടികൾ. അതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് വളർന്നു. അതുപോലെ തന്നെ നിരവധി പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ചാരന്മാരെന്ന് പറയുന്നത് തന്നെ വളരെ സജീവമാണ് രംഗത്ത്. അത് 3 കാരണങ്ങൾ കൊണ്ടാണ് പലരും ചാരപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിരുന്നത്. ഒന്ന്, പാർട്ടിയുടെ പ്രവർത്തകർ, പാർട്ടിയോടും പാർട്ടിയുടെ ആശയങ്ങളോടും 100% കൂറുള്ളതിൻ്റെ പേരിൽ അതിനെ അട്ടിമറിക്കാൻ നിൽക്കുന്നവരെ, ഒറ്റുകൊടുക്കുന്നവരെ. രണ്ടാമതൊരു കൂട്ടർ എന്ന് പറയുന്നത് ഈ ഭരണ സംവിധാനത്തിൻ്റെ അപ്രീതിക്ക് പാത്രമാകുമെന്ന് ഭയന്നിട്ട്, ഞാനിതറിഞ്ഞിട്ടും അല്ലെങ്കിൽ ഞാൻ എന്നോട് ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ മറ്റവനെ ഒറ്റ കൊടുത്തില്ലെങ്കിൽ ഞാനും കൊല്ലപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ എന്നും ഭയന്ന ആളുകൾ. മൂന്നാമത് മറ്റൊരു കൂട്ടർ പ്രതിഫലത്തിന് വേണ്ടി മാത്രം ചാരന്മാരായി പ്രവർത്തിച്ചവർ. ഇങ്ങനെ 3 തരം വിഭാഗങ്ങൾ ചാരന്മാരിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അതിക്രൂരമായിരുന്നു. ചാരന്മാരിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യാനായി, ഇൻട്രോഗേറ്റ് ചെയ്യാനായിട്ട് ഈ സെക്യൂരിറ്റി പിടിച്ചാലുള്ള അവസ്ഥ. വ്യക്തിവിരോധം ഉണ്ടെങ്കിൽ തന്നെ ഒരാളെ ഒറ്റ കൊടുക്കുന്നു. അതെ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഭയന്നാണ് ഓരോ നിമിഷവും അവിടെ കഴിഞ്ഞിരുന്നത്. അല്ല, ജനങ്ങൾ ഭയക്കുന്നു എന്നുള്ളതിന് പോലെ തന്നെ ഈ ഭരണകൂടം ജനങ്ങളെയും ഭയന്നിരുന്നു. അതെ. 1980s ആയപ്പോഴേക്കും ഈ രാജ്യം തന്നെ കനത്ത ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും കൂപ്പു. സ്വാഭാവികമാണല്ലോ, ഇങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണ്, സോവിയറ്റ് നാടുകളിലും കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള നാടുകളിലും മാത്രമാണ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപഭോക്താക്കളായിരുന്നത്. മറ്റു രാജ്യങ്ങൾക്കൊന്നും ഇവരുടെ ഒരുമായ പ്രാകൃത അവസ്ഥയിലുള്ള ഉൽപ്പന്നങ്ങൾ ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ 1980s അവസാനമായപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലൊക്കെ അസ്വസ്ഥതകൾ തലപൊക്കി. സോവിയറ്റ് യൂണിയൻ ആകപ്പാടെ പ്രതിസന്ധിയിലായി. അതോടെ ഇവരുടെ വ്യാപാര ബന്ധങ്ങൾ നിശ്ചലമായി. ഒപ്പം സാമ്പത്തിക സ്ഥിതി താഴ്ന്നു. ജനങ്ങളിലെ അപ്രീതി വല്ലാതെ വളർന്നു. ഇതെപ്പോഴും അപ്രീതി പ്രകടമാകുന്നത് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലുമാണല്ലോ, യുവാക്കളിലാണല്ലോ സ്വാഭാവികം. അത് അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പുറപ്പെട്ടു. അതിനിടയ്ക്ക് ചില ചെറിയ സംഭവങ്ങൾ പല പട്ടണങ്ങളിലും ഉണ്ടായി. അതിനെ അടിച്ചമർത്താൻ കൂടുതൽ പട്ടാളക്കാരെ നിയോഗിച്ചു. അതോടെ ഈ യുവാക്കളുടെ സംഘങ്ങൾ അതിനെതിരെ പ്രതികരിക്കാൻ തെരുവിലേക്ക് ഇറങ്ങി. ഇനി ക്ഷമിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു മനോഭാവത്തിലെത്തി. അങ്ങനെ ഇരിക്കെ 1989 ഡിസംബർ മാസത്തിൻ്റെ മധ്യ ദിവസങ്ങളിൽ, അതായത് 17 ആം തീയതിയാണ് എൻ്റെ ഓർമ്മ, ഈ ഇദ്ദേഹം ഈ മറ്റൊരു പട്ടണത്തിൽ ഈ വിപ്ലവം ചെറിയ തോതിൽ പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് പട്ടാളത്തിന് അതിനെ അടിച്ചമർത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ചൗഷസ്ക്യു ഇറാനിലേക്ക് ഒരു ഔദ്യോഗിക യാത്ര നടത്തി. ഇദ്ദേഹം പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അവിടെ പ്രശ്നം വഷളായി. അപ്പോൾ അദ്ദേഹം പൊതുവേ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, ബുക്കാറസ്റ്റിലെ സെൻട്രൽ കമ്മിറ്റി ഓഫീസുണ്ട്, CC ഓഫീസ് എന്ന് പറയുന്ന പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ഓഫീസിൻ്റെ മട്ടുപ്പാവിൽ വന്ന്, അതൊരു വലിയ സ്ക്വയറാണ്. ഇപ്പോൾ അതിൻ്റെ പേര് റവല്യൂഷൻ സ്ക്വയർ എന്നാണ്. നേരത്തെ അത് വലിയൊരു സ്ക്വയറാണ്. അതിനന്ന് റവല്യൂഷൻ സ്ക്വയർ എന്നായിരുന്നില്ല പേര്. അവിടെ ജനങ്ങളെ, പാർട്ടി അനുഭാവികളെ വിളിച്ച് ഒരു പൊതുയോഗം നടത്തി അദ്ദേഹം. ഈ പൊതുയോഗത്തിൽ 1,000,000 ആളുകൾ വന്ന് നിറയും. പതിവതായിരുന്നു, അദ്ദേഹത്തിന് ജനത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അവിടെ പൊതുയോഗം വിളിക്കും. ആ സ്ക്വയറിൽ ആളുകൾ വന്ന് നിറയും. അതിൻ്റെ മട്ടുപ്പാവിൽ നിന്ന് അദ്ദേഹം ആവേശഭരിതരായി അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും ഈ രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യങ്ങളും ഒക്കെ വിവരിക്കും. ആളുകൾ ആവേശത്തോടെ കൈയടിച്ച് പിരിയും.
പക്ഷേ ഈ തവണ അദ്ദേഹം ഈ പ്രശ്നങ്ങളുണ്ടായതിന് ശേഷം വിളിച്ചു വരുത്തിയ മീറ്റിങ്ങിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ കൂവാൻ തുടങ്ങി, വിസിലടിക്കാൻ തുടങ്ങി. അതൊരു വലിയ മാറ്റമായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്ത് ചൗഷസ്കുവിനെ പോലെ ഒരു ഭരണാധികാരി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടായി തുടങ്ങി. ആ കൂവലിനിടയിൽ, ആ വിസിലടിക്കിടയിൽ ചൗഷസ്കുവിൻ്റെ മുഖഭാവങ്ങൾ മാറുന്നതും ഈ രാഷ്ട്രം വലിയൊരു മാറ്റത്തിന് ഒരുങ്ങുകയാണെന്നുള്ള തിരിച്ചറിവ്, ഒരു ഷോക്കോടുകൂടി അദ്ദേഹം മനസ്സിലാക്കുന്നതുമൊക്കെ അന്നത്തെ പാശ്ചാത്യ ടെലിവിഷൻ ചാനലുകളുടെ മാധ്യമങ്ങൾ ഒപ്പിയെടുത്തു. അത് യൂറോപ്പിലെങ്ങും സംപ്രേഷണം ചെയ്യപ്പെട്ടു ആ ദിവസങ്ങളിൽ. ഇത് തീർച്ചയായിട്ടും റൊമേനിയയിലെ മറ്റ് നാടുകളിലും ഇത് പരന്നു. എല്ലായിടത്തും അതൊരു പോസിറ്റീവ് ചലനം ഉണ്ടാക്കി. നമ്മളെല്ലാവരും ഇപ്പം ഉണരേണ്ട സമയമായിരിക്കുന്നു എന്നൊരു ചിന്തയുണ്ടാക്കി. പയ്യെ പയ്യെ പല ഗ്രാമങ്ങൾ, ഇത് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേക്കും എല്ലാ പട്ടണങ്ങളിലും ചെറിയ ചെറിയ സമ്മേളനങ്ങൾ നടക്കാൻ തുടങ്ങി, പ്രതിഷേധ ജാഥകൾ നടക്കാൻ തുടങ്ങി, ജനം ഒത്തുകൂടാൻ തുടങ്ങി. ജോലിസ്ഥലങ്ങൾ ആളുകൾ പോകാതായി. നഗര ചത്വരങ്ങളിൽ ജനം ഒത്തുകൂടാൻ തുടങ്ങി. വലിയൊരു വിപ്ലവത്തിന് അരങ്ങൊരുങ്ങുന്നതായിട്ട് ചൗഷസ്കുവിന് മനസ്സിലായി. 22-ാം തീയതി ആയി അപ്പോഴേക്കും. 22-ാം തീയതി വീണ്ടും ഒരവസാന ശ്രമം എന്ന നിലയിൽ അദ്ദേഹം ഈ CC ഓഫീസ്, സെൻട്രൽ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ വീണ്ടും അടുത്ത മീറ്റിംഗ് വിളിച്ചു. അദ്ദേഹം അത് ഈ സെക്യൂരിറ്റേറ്റൊക്കെ വഴി അദ്ദേഹത്തിനെ ഫിൽട്ടർ ചെയ്ത ആളെ കൊണ്ടുവരാം, അതായത് ഈ പാർട്ടി അനുഭാവമുള്ള ആളുകളെ മാത്രം കൊണ്ടുവന്ന് പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും കർശനമായ നിയന്ത്രണത്തിൽ നടത്തിയ പരിപാടിയിലും ആളുകൾ പ്രസംഗിക്കുന്ന ഇദ്ദേഹത്തിന് നേരെ കല്ലെറിയാൻ തുടങ്ങി. എന്നുമാത്രമല്ല, ആക്രോശിച്ചുകൊണ്ട് ഈ സെൻട്രൽ കമ്മിറ്റി ഓഫീസിൻ്റെ വാതിൽ ഇടിച്ചു തുറന്ന് ആളുകൾ ഇതിനകത്തേക്ക് കയറി. ഇദ്ദേഹവും ഭാര്യയും അവിടെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ ആളുകളും ഈ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് കയറി. ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ എപ്പോഴും ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. അത് തന്നെയല്ല, നഗരം അങ്ങ് വളഞ്ഞു, ജനം നിറഞ്ഞു. ഈ സ്ക്വയറിൽ മാത്രമായി നിന്നില്ല, ആ നഗരത്തിൻ്റെ ഈ കെട്ടിടത്തിന് ചുറ്റും ജനസഞ്ചയമായി. ജനം ആക്രോശിച്ചുകൊണ്ട് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ചൗഷസ്കുവിൻ്റെ ചോരയ്ക്ക് വേണ്ടി ജനം തെരുവിലേക്ക് ഇറങ്ങി. ഈ മാറ്റങ്ങളെ ഒരു തരത്തിൽ പറഞ്ഞാൽ പട്ടാളവും അനുകൂലിച്ചു ചെറിയ തോതിലെങ്കിലും എന്ന് വേണം കരുതാൻ. കാരണം അവരും ഈ മാറ്റം പ്രതീക്ഷിക്കുകയായിരുന്നു. ഒരു പട്ടാളക്കാരൻ എന്ന് പറയുന്നയാൾ ഒരു പ്രത്യേക യന്ത്രമൊന്നുമല്ലോ, അയാളൊരു മനുഷ്യനല്ലേ. അയാൾ മനുഷ്യനാണ്, അയാളുടെ വീട്ടിലൊരു ഭാര്യയുണ്ട്, അയാൾക്ക് മക്കളുണ്ട്, അയാൾക്ക് സഹോദരങ്ങളുണ്ട്, അവരുടെയൊക്കെ പ്രതിനിധിയാണ് ഈ തെരുവിൽ വന്ന് നിൽക്കുന്നത്. ആ മനുഷ്യനിലേക്ക് അയാളുടെ കുടുംബാംഗങ്ങൾ കൊടുക്കുന്നൊരു ചിത്രമുണ്ട്. ചൗഷസ്കിന് വേണ്ടി പോരാടാൻ ഈ പട്ടാളക്കാരൻ നിർബന്ധിതനാവുമ്പോഴും ഒരു സാധാരണ അവൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇവൻ്റെ വീട് നേരിടുന്നുണ്ട്. പട്ടാളക്കാരൻ എന്ന നിലയിൽ ഇയാൾക്ക് കിട്ടുന്ന പ്രിവിലേജ് ഉണ്ടായിരിക്കാം, പക്ഷേ അയാളുടെ ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഇവരൊക്കെ ഈ പ്രശ്നത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് പട്ടാളക്കാരും ക്രമേണ ഈ ഒരു മാറ്റം, ചൗഷസ്കുവിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നൊരു വ്യാപകമായ പ്രചാരം വന്നു. ഒപ്പം സോവിയറ്റ് യൂണിയൻ്റെ ഓരോരോ രാഷ്ട്രങ്ങൾ സെപ്പറേറ്റ് ആകുന്നു, ഓരോരോ രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയൻ നടന്നു മാറുന്നു, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെല്ലാം ഭരണം കമ്മ്യൂണിസത്തിൽ നിന്ന് മറ്റൊരു പ്രത്യയശാസ്ത്രത്തിലേക്ക് വഴുതി മാറുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 89 എന്ന് പറഞ്ഞാൽ എല്ലാ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളെയും പ്രതിസന്ധിയിലാക്കിയ ഒരു കാലഘട്ടമാണ്. ഹെലികോപ്റ്റർ മുകളിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ചൗഷസ്കുവും ഭാര്യയും ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെടുകയാണ്. പിന്നെ ഈ രക്ഷപ്പെട്ട എന്നറിഞ്ഞതോടുകൂടി എല്ലായിടത്തും വാർത്തയായി, രാഷ്ട്രം മുഴുവൻ വാർത്തയായി. പട്ടാളം ജനത്തിനൊപ്പമായി. പട്ടാളം അടിയന്തരമായ നിർദ്ദേശം എയർ ട്രാഫിക് കൺട്രോളിന് കൊടുത്തു. ഈ ഹെലികോപ്റ്റർ റൊമേനിയയുടെ ഭൂഭാഗത്തിന് മുകളിലൂടെ പറക്കാൻ നിരോധിച്ചു. അടിയന്തരമായി നിലത്തിറക്കേണ്ടി വന്നു, അല്ലെങ്കിൽ വെടിവെച്ചിടുമെന്നുള്ള സ്ഥിതി വന്നു. അങ്ങനെ എവിടെയോ ഒരു വിജനമായ സ്ഥലത്ത് ലാൻഡ് ചെയ്ത ഹെലികോപ്റ്ററിൽ നിന്ന് പട്ടാളം തന്നെ ചൗഷസ്കുവിനെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്യുന്നു. 25-ാം തീയതി ഒരു ക്രിസ്മസിൻ്റെ ദിനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ചൗഷസ്കുവിനെയും ഭാര്യയെയും ആ സമയം പ്രത്യേകമായി വിളിച്ചുകൂട്ടപ്പെട്ട ഒരു ഒരു കോടതിയിൽ ഹാജരാക്കുകയാണ്. ആ കോടതി ഇത്രയും കാലത്തിനിടയ്ക്ക് ചൗഷസ്കുവിൻ്റെ ഭരണകൂടവും നടത്തിയ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ, കൂട്ടക്കൊലകൾ, ഈ രാജ്യത്തെ വലിയ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചതിൻ്റെ കുറ്റം ഇതെല്ലാം ചാർജ് ചെയ്യുകയും അതിൻ്റെ വിധി അപ്പോൾ തന്നെ പ്രഖ്യാപിക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ചെയ്തത്. വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കകം പട്ടാളത്തിൻ്റെ ഫയറിംഗ് സ്ക്വാഡ് അവിടെ എത്തുകയും
അവരെ രണ്ടുപേരെ ഒരു ചുവരിനോട് ചേർത്ത് നിർത്തി അവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഓ, അങ്ങനെ 5 ദിവസം കൊണ്ടാണ് സർവാധികാരിയായിരുന്ന ഒരു ഭരണാധികാരിയിൽ നിന്ന് ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ചൗഷസ്കു എത്തിച്ചത്. അത്രമാത്രം ജനങ്ങൾ സഹികെട്ടിട്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അല്ലേ? അത്രമാത്രം അദ്ദേഹത്തിൻ്റെ കൂടെ അത്രയും നാളെ നിന്ന ഭരണകൂടം വരെ അല്ലെ പട്ടാളക്കാർ വരെ അദ്ദേഹത്തിനെതിരായി മാറുകയും ജനങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ജനവികാരത്തെ അയാൾ പേടിച്ചത് ശരിയാണ്. അതെ, എന്തെങ്കിലും ഒരിക്കലും സംഭവിക്കുന്ന അറിയാം. ഏത് ഭരണാധികാരിയും പഠിച്ചിരിക്കേണ്ട പാഠമാണ് ചൗഷസ്കുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ? അതെ. ഏകാധിപതിയുടെ ചരിത്രം ചൗഷസ്കിയിൽ അവസാനിക്കുന്നില്ല. ലോകത്തെ ഭീകരമായി അടിച്ചമർത്താൻ ശ്രമിച്ച ഭരണാധികാരികളുടെ എല്ലാം അന്ത്യം ദുരന്തമായിരുന്നു. അത് ജനങ്ങൾ കൊടുത്ത തിരിച്ചടിയാണ്. കാലത്തിൽ നിന്ന് നമ്മുടെ ഭരണാധികാരികളും പഠിക്കേണ്ടുന്ന ഒരു പാഠം ആണത്. ഡയറി കുറിപ്പുകൾ ഇനിയും തുടരുന്നു. വീണ്ടും കാണാം. നന്ദി.